പഠിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും നേർൺസ് ഇക്വേഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ യു അഗെയിൻ കൺസിഡർ ദ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ നേർൺസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. ഇ സെൽ ഈക്വൽ ടു ഇ സീറോ സെൽ മൈനസ് 2.303 RT by NF log concentration of zinc ion divided by concentration of Cu2 plus. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, അറ്റ് ഇക്വിലിബ്രിയം ഇ സെൽ ഈക്വൽ ടു സീറോ. ഇക്വിലിബ്രിയത്തിൽ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് പറയുന്നത് പ്രൊഡക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ്, പ്രൊഡക്ട് ആരാണ്, Zn2 പ്ലസും കോപ്പറും, ഡിവൈഡഡ് ബൈ പ്രൊഡക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. സോ KC ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CU ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ഇതിൽ നിങ്ങൾക്കറിയാം മെറ്റൽസ് അതിൻ്റെ എലമെന്റൽ ഫോമിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്, യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. സോ KC ഈക്വൽ ടു Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ്. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ആ ഡാനിയൽ സെല്ലിന്റെ നേർൺസ് ഇക്വേഷൻ തന്നെ നോക്കൂ. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇക്വിലിബ്രിയത്തിൽ ഈ സെൽ എന്ന് പറയുന്നത് സീറോ ആവും. നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നിങ്ങൾക്ക് കിട്ടി 0 = E0 cell - 2.303 RT by 2F. ഇവിടെ N 2 ആവാനുള്ള കാരണം ഇവിടെ 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ്. ലോഗ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ്. അറ്റ് ഇക്വിലിബ്രിയം KC എന്ന് പറയുന്നത് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ് ആണെന്ന് നമ്മൾ കണ്ടു. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പം നിങ്ങൾക്ക് കിട്ടി 0 = E0 cell - 2.303 RT by 2F ലോഗ്. ഇതിന് പകരം എന്തായി? KC ഇസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. സോ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? E0 cell = 2.303 RT by 2F log KC. ഇവിടെ N = 2 ആവാനുള്ള കാരണം ഇത് ഡാനിയൽ സെല്ലിന്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടാണ്. ജനറലി നമുക്ക് എന്ത് എഴുതാം? E0 cell = 2.303 RT by NF log KC. ഇതിൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോകെമിക്കൽ സെല്ലും ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ്. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് കേസിൽ നേർൺസ് ഇക്വേഷനും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടു. E0 cell = 2.303 RT by NF ലോഗ് KC. ഇപ്പൊ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് നെയിം ചെയ്യൂ. ഇനി നിങ്ങൾക്കറിയാം ΔG = -NFE. ഇവിടെ ഗിബ്സ് എനർജി നെഗറ്റീവ് ആവാനുള്ള കാരണം there is a decrease in free energy. മനസ്സിലായോ? സോ ΔG = NFE. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ΔG0 = -NFE0. ഇതിൽ ഞങ്ങൾ ഇക്വേഷൻ നമ്പർ 1 അപ്ലൈ ചെയ്യൂ. E0 ഉണ്ട് അവിടെ. യു ഗെറ്റ് ΔG0 = -NF × E0 സ്ഥാനത്ത് ഇത് കൊടുക്കൂ 2.303 RT by NF ലോഗ് KC. ഈ 2 NF ഉം ക്യാൻസൽ ആയി പോകും. യു ഗെറ്റ് ΔG0 = -2.303 RT log KC. ഈ കോമൺ ലോഗരിതത്തെ നാച്ചുറൽ ലോഗരിതമാക്കുമ്പോൾ യു ഗെറ്റ് ΔG0 = -RT ln K. ക്ലിയർ ആണല്ലോ. സോ നിങ്ങൾ ഇലക്ട്രോകെമിക്കൽ സെല്ലും ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കി. സോ ഇനി നമുക്ക് ഗിബ്സ് ഫ്രീ എനർജി വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ഒക്കേഴ്സ്, 2Fe3++ 2I- ഗീസ് 2Fe2++
I2, and it has a E0 value 0.236 volt at 298 Kelvin. Calculate the standard Gibbs energy and the equilibrium constant of the cell reaction. നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടേയുള്ളൂ ഗിബ്സ് ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ, ഗിബ്സ് ഫ്രീ എനർജിയും E0 തമ്മിലുള്ള റിലേഷൻ. നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എടുത്ത് എഴുതൂ. N=2. ഈ ഒരു റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. ടെമ്പറേച്ചർ 298 കെൽവിൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. E0 0.236 വോൾട്ട് ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ഭാഗം എന്താണ്? കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. അപ്പൊ ഗിബ്സ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതി. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് NFE0. ഇതിൽ N നിങ്ങൾക്കറിയാം, F നിങ്ങൾക്കറിയാം, E0 നിങ്ങൾക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് 45.54 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. സോ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആക്കി. സെക്കൻഡ് പാർട്ട് എന്താണ്? Calculate the equilibrium constant of the cell reaction. നിങ്ങൾ എഴുതി ഡെൽറ്റ ജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷനുള്ള ഇക്വേഷൻ എഴുതി. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് 2.303 RT ലോഗ് KC. നിങ്ങൾക്ക് ലോഗ് KC കണ്ടുപിടിക്കാം എങ്ങനെ? ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി 0/2.303 RT. ഇനി തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഡെൽറ്റ ജിന്റെ വാല്യൂ നമ്മൾ തൊട്ടു മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗ് KC ഈക്വൽ ടു 7.981 എന്ന് കിട്ടും. സോ ലോഗ് KC 7.981 ആണെങ്കിൽ KC എങ്ങനെ കാണാം? ആന്റിലോഗ് എടുക്കൂ. സോ ആന്റിലോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC ഈക്വൽ ടു 9.57 × 10⁻⁷. സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഡാനിയൽ സെൽ ഈസ് 1.1 വോൾട്ട്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഫോർ ദ റിയാക്ഷൻ. സിങ്ക് പ്ലസ് Cu2+ ഗീവ് Zn2+ Cu. നമ്മൾ പഠിച്ചതാണല്ലേ ഡാനിയൽ സെല്ലിന്റെ കേസിൽ E0 1.1 വോൾട്ട് ആണെന്നൊക്കെ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആ സെല്ലിന്റെ ഗിബ്സ് ഫ്രീ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നിങ്ങൾ ആദ്യം ഗിബ്സ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ എഴുതി. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് NFE0. നിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. F ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. E0 1.1 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. സോ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് 212.27 കിലോ ജൂൾ പെർ മോൾ. ക്ലിയർ ആണല്ലോ? ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സസൈസ് പാർട്ടിലും ഇൻ ടെക്സ്റ്റും ഒക്കെ ഉണ്ട്. എല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക.